ഹായ് ഗൈസ് ആൻഡ് ഓണ്ട് വെൽക്കം ടു അലമാര. ഈ അലമാര വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് തരാനുള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റിസൾട്ടിനെ സംബന്ധിച്ചാണ്. ഇഗ്നോയിൽ റിസൾട്ട് അപ്ഡേഷൻ ആയിട്ട് കുറേ ദിവസങ്ങളായി. കുറേ അധികം സ്റ്റുഡൻസ് ഇപ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. റിസൾട്ട് വരാത്തതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങളും അവർക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യവും അതുപോലെ തന്നെ ഗ്രേഡ് കാർഡും അഡ്മിഷൻ്റെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. ആദ്യത്തെ കാര്യം പറയാനുള്ളത് December 2022 ടേമൽ എക്സാമിനേഷൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് February 10th. നമുക്ക് February 10th ശേഷം ഒരു അപ്ഡേഷൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മുടെ കോൾമി ഫോറും നമ്മൾ ലൈവ് പോയ സമയത്തും അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഏറ്റവും കൂടുതൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്തത്? എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതോ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള എറർ കൊണ്ടാണോ എന്താണ് കാര്യം? വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. അത് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ അപ്ഡേഷൻ ആകാത്തതുകൊണ്ടാണ് സംഭവം. അതായത് ഈ കാണുന്ന സ്റ്റാറ്റസ് ആസ് ഓൺ February 10 എന്നുള്ള ഡേറ്റ് ചേഞ്ച് ആകാത്തതുകൊണ്ടാണ് അപ്ഡേഷൻസ് കാണാത്തത്. അപ്പോൾ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മാർക്കിൻ്റെ അപ്ഡേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന പോർട്ടലിൽ നടക്കുന്നുണ്ട്, നിങ്ങളുടെ റിസൾട്ടും അപ്ഡേഷൻസ് വരുന്നുണ്ട്. എന്ന് വെച്ച് എല്ലാ സബ്ജക്റ്റുകളും അപ്ഡേഷൻ ആകുന്നുണ്ട് എന്നല്ല, പക്ഷേ നോർമലി നടക്കുന്ന പോലെ തന്നെ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗ്രേഡ് കാർഡിലും, ഇവിടെ നമുക്ക് മാർക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഓൺ ഗ്രേഡ് കാർഡ് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങളുടെ കോഴ്സ് കോഡും അനുസരിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. കാരണം ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് 17/02/2023 ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഗ്രേഡ് കാർഡിൻ്റെ സ്റ്റാറ്റസ് ലാസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി പറയുന്നത് ഗ്രേഡ് കാർഡിൽ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്, ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാനാണ്. സോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് ഗ്രേഡ് കാർഡിൽ അപ്ഡേഷൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പല ആളുകളും ഈ സെയിം ഇഷ്യൂസ് പറയുന്നുണ്ട്. പലർക്കും ഇതുപോലെ തന്നെ മാർക്ക് വരുന്നില്ല എന്ന്. അങ്ങനെയുള്ള ആളുകളോടൊക്കെ തന്നെ പറയാനുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യുക. മാത്രമല്ല കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ അലമാര ടീമിനോട് ചോദിക്കാനും അലമാര ടീമിൽ നിന്ന് അഡ്വൈസ് എടുക്കാനും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നതും കോൾമി ഫോർ ആപ്പിൽ വിളിക്കുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനും നിങ്ങൾക്ക് പറയാനും വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. സോ മാക്സിമം യൂസ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് അവിടെ എല്ലാ ഡൗട്ടുകളും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് മാക്സിമം അറ്റൻഷനും ഓരോ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, ലോഗിൻ ചെയ്യാം, ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ ആളുകൾക്കും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ സാധിക്കും. ചിലവർക്ക് കുറച്ച് കാലതാമസം എടുത്തുനിന്നിരിക്കും, കുറച്ച് മണിക്കൂറുകൾ ടൈം എടുക്കും. പക്ഷേ അത് സോൾഡ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ടീം നിങ്ങളെ എല്ലാവരെയും ഗ്രൂപ്പിലേക്ക് ആഡാക്കുക തന്നെ ചെയ്യും. അപ്പം ഗ്രേഡ് കാർഡിൻ്റെ കാര്യവും ടേമൽ എക്സാംഷൻ്റെ കാര്യം തമ്മിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അപ്ഡേഷൻസ് എന്തായാലും വരും. യൂണിവേഴ്സിറ്റിയിൽ ചില ദിവസങ്ങളിൽ, അതായത് ചില സമയങ്ങളിൽ 2-3 ആഴ്ച വരെയൊക്കെ തന്നെ ഡിലേ ഉണ്ടാകാറുണ്ടായിരുന്നു റിസൾട്ട് അപ്ഡേഷൻ ആകാൻ വേണ്ടി. അതൊരു കോമൺ പ്രോസസ്സാണ്, ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കാര്യം, അങ്ങനൊരു പ്രശ്നം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നില്ല. അത് അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്, പക്ഷേ ഇത് നമ്മുടെ സൈറ്റിൽ റിഫ്ലക്റ്റ് ആകാത്തത് മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല റിസൾട്ടുകൾ വന്നിട്ട് ഇനിയും ജനുവരി അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നിലവിൽ ജനുവരി അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 28 February 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പ്രോഗ്രാമുകളും ഇൻക്ലൂഡിംഗ് സെമസ്റ്റർ വൈസ് ഉള്ള പ്രോഗ്രാമിൻ്റെ ഒക്കെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആണ് ഈ ഒരു ഡേറ്റ് വരെ. ഈ 28th ശേഷം സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാം വരുന്ന MCA, MBA, BCA പ്രോഗ്രാം, അതുപോലെ തന്നെ MCOM പ്രോഗ്രാം ഒക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ 28th മുമ്പായിട്ട് MBA, MCOM പ്രോഗ്രാം ഒക്കെ കോമൺ ആയിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം അഡ്മിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഇതിന് ശേഷം അഡ്മിഷൻ എടുക്കാൻ നിൽക്കരുത്, കാരണം ഈ ഡേറ്റ് ഒരു എക്സ്റ്റെൻഷൻ ഉണ്ടാകാൻ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമുകൾക്ക് ചാൻസ് കുറവാണ്. മാത്രമല്ല അഡ്മിഷൻ അസിസ്റ്റൻസ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അറൌണ്ട് 300+ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 250+ അഡ്മിഷൻസ് കൺഫേംഡും ആയിട്ടുണ്ട്. സോ അഡ്മിഷൻ എടുക്കുക. എക്സ്പോർട്ട് അഡ്മിഷൻ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ നമ്മളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഹസൽ ഫ്രീ ആയ എക്സ്പീരിയൻസ് ആയിരിക്കും. കംപ്ലീറ്റ് പ്രോസസ് ഓൺലൈൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ റീരജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. 200 രൂപ ലേറ്റ് ഫൈനോട് കൂടി നിങ്ങൾക്ക് 28 February 2023 വരെ ചെയ്യാം റീരജിസ്ട്രേഷൻ. ഇത്തവണ ചെയ്തിരിക്കുന്ന പല ആളുകളും മെയിനായിട്ട് നേരിട്ടൊരു കാര്യം, പേയ്മെൻറ്റ് സെക്ഷന് ശേഷം അവരുടെ റീരജിസ്ട്രേഷൻ കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഇഗ്നോയുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആകാത്തത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ റീരജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു അറൗണ്ട് ഒരു 7 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ കൃത്യമായ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, നിങ്ങളുടെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്നറിയുന്നത്. കാരണം പല ആളുകളുടെയും നമ്മൾ ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓരോ
ഓരോ സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻസ് വൈസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പല ആളുകൾക്കും ഫീ നോട്ട് പെയ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയി, പക്ഷേ അവിടെ റിഫ്ലക്റ്റ് ആയിട്ടില്ല. ഇതൊരു കോമൺ പ്രശ്നമാണ്. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കുക, പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു സംഭവം നിങ്ങളുടെ വെബ്സൈറ്റിലും നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്പാച്ച് ഉണ്ടാകുന്നത്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ റിസൾട്ടിനെക്കുറിച്ചെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യം, റിസൾട്ടുകൾ പബ്ലിഷ് ആകുക തന്നെ ചെയ്യും. ഗ്രേഡ് കാർഡ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഇതുമായിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ മെമ്പർ ആണെങ്കിൽ തീർച്ചയായും ഗ്രൂപ്പിൽ തന്നെ നേരിട്ട് പറയുക. അപ്പം മറ്റ് സ്റ്റുഡൻസ് യൂസ്ഫുൾ ആയിരിക്കും. പല ആളുകളും ഈ ഒരു കാര്യം ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. അതൊരു ഡിസ്കഷൻ ആക്കുക. നമ്മൾ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു തരികയായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിങ്.